രാജ്യത്ത് കോവിഡ് വാക്സിൻ ഈ മാസം 13 മുതൽ നൽകാൻ കേന്ദ്ര സർക്കാർ തീരുമാനിച്ചതിനൊപ്പം കേന്ദ്രം കോവിൻ ആപ്ലിക്കേഷൻ വികസിപ്പിച്ചെടുത്തു വാക്സിൻ സംഭരണം വിതരണം പ്രചാരണം ശേഖരണം എന്നിവയ്ക്ക് ആപ്പ് സഹായകമാകും മുൻഗണന പട്ടികയിലുള്ളവർക്ക് വാക്സിൻ ഷെഡ്യൂൾ ചെയ്യുന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ വിലയിരുത്താനും ആപ്പ് ഉപയോഗിക്കുമെന്നാണ് റിപ്പോർട്ട് ഇന്ത്യയിൽ കോവിഷീൽഡ് കോവാക്സിൻ എന്നിങ്ങനെ രണ്ട് കോവിഡ് വാക്സിനുകളുടെ അടിയന്തര ഉപയോഗത്തിനാണ് അനുമതി നൽകിയിരിക്കുന്നത് ആധാർ നമ്പർ അടിസ്ഥാനമാക്കിയായിരിക്കും കോവിൻ ആപ്പ് പ്രവർത്തിക്കുക ആദ്യഘട്ടത്തിൽ വാക്സിൻ നൽകുന്ന ആരോഗ്യ പ്രവർത്തകർക്കും ആധാർ നമ്പർ അടിസ്ഥാനപ്പെടുത്തിയാകും രജിസ്റ്റർ ചെയ്യുക രജിസ്റ്റർ ചെയ്താൽ 12 ഭാഷകളിൽ വാക്സിനേഷൻ സ്ഥിരീകരിക്കുന്ന SMS ലഭിക്കും നിലവിൽ കോവിൻ ആപ്പ് ഉദ്യോഗസ്ഥർക്ക് മാത്രമേ ഉപയോഗിക്കാനാവൂ പൊതുജനങ്ങൾക്ക് കോവിനിൽ രജിസ്റ്റർ ചെയ്യാൻ കഴിയില്ല ആരോഗ്യവകുപ്പിലെ 75 ലക്ഷം ഉദ്യോഗസ്ഥരുടെ വിവരങ്ങൾ കോവിനിൽ ഉണ്ട് കോവിൻ ആപ്പ് ഉപയോഗിക്കുന്നതിന് 700 ജില്ലകളിലായി 90,000-ൽ അധികം ആളുകൾക്ക് കേന്ദ്ര ആരോഗ്യവകുപ്പ് പരിശീലനം നൽകിയിട്ടുണ്ട് ഇതിനിടെ കോവിഡ് മഹാമാരിക്കെതിരായ പോരാട്ടത്തിൽ ഇന്ത്യയുടെ പങ്കിനെ അഭിനന്ദിച്ച് ലോകാരോഗ്യ സംഘടന രംഗത്തെത്തി ലോകത്തിലെ ഏറ്റവും വലിയ വാക്സിൻ ഉൽപാദകരെന്നാണ് ലോകാരോഗ്യ സംഘടന ഇന്ത്യയെ വിശേഷിപ്പിച്ചത് മഹാമാരിയെ തുടച്ചു നീക്കാൻ ഇന്ത്യ നടത്തുന്ന നീക്കത്തെയും WHO ഡയറക്ടർ ജനറൽ പ്രശംസിച്ചു പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ പ്രശംസിച്ച അദ്ദേഹം നമ്മൾ ഒരുമിച്ച് പ്രവർത്തിച്ചാൽ എല്ലായിടത്തും ദുർബലരായവരെ രക്ഷിക്കുന്നതിന് ഫലപ്രദമായ വാക്സിനുകൾ ഉപയോഗിക്കുന്നുവെന്ന് ഉറപ്പാക്കാനാകുമെന്നും ചൂണ്ടിക്കാട്ടി കോവിഡിനെ തുരത്താൻ ലോകം പ്രവർത്തിക്കുമ്പോൾ ശാസ്ത്രീയ കണ്ടുപിടുത്തത്തിലും വാക്സിൻ നിർമ്മാണശേഷിയിലും ഇന്ത്യയുടെ നേതൃത്വം കാണുന്നത് വളരെ സന്തോഷകരമാണെന്ന് മൈക്രോസോഫ്റ്റ് സ്ഥാപകനും ബിൽ ആൻഡ് മെലിൻഡ ഗേറ്റ്സ് ഫൗണ്ടേഷൻ്റെ കോ ചെയർമാനുമായ ബിൽ ഗേറ്റ്സ് പറഞ്ഞു കോവിഡിനെ പ്രതിരോധിക്കുന്നതിൽ ഇന്ത്യയെ നേരത്തെയും ബിൽ ഗേറ്റ്സ് പ്രശംസിച്ചിട്ടുണ്ട് ഏറ്റവും വലിയ വാക്സിൻ നിർമ്മാതാവായ സീറം ഇൻസ്റ്റിറ്റ്യൂട്ട് ഉൾപ്പെടെ ലോകത്തിലെ വമ്പൻ വാക്സിൻ ഉൽപ്പാദന കമ്പനികൾ ഇന്ത്യയിലാണ് ആദ്യഘട്ടത്തിൽ മുൻഗണനാ വിഭാഗത്തിലുള്ള 30 കോടി പേർക്ക് വാക്സിനേഷൻ നൽകാനാണ് ഇന്ത്യ ശ്രമിക്കുന്നത് രാജ്യത്ത് കോവിഡിനെതിരായ രണ്ട് വാക്സിനുകളുടെ അടിയന്തര ഉപയോഗത്തിന് ഞായറാഴ്ചയാണ് DCGI എന്ന ഡ്രഗ്സ് കൺട്രോളർ ജനറൽ ഓഫ് ഇന്ത്യ അനുമതി നൽകിയത് പൂനെയിലെ സെറം ഇൻസ്റ്റിറ്റ്യൂട്ട് നിർമ്മിക്കുന്ന കോവിഷീൽഡ് തദ്ദേശീയമായി വികസിപ്പിച്ച ഭാരത് ബയോടെക്കിൻ്റെ കോവാക്സിൻ എന്നിവയ്ക്ക് ഇന്നാണ് DCGI അടിയന്തര ഉപയോഗത്തിനുള്ള അനുമതി നൽകിയത് ആരോഗ്യ പ്രവർത്തകരടങ്ങുന്ന മുൻനിര പോരാളികളാണ് മുൻഗണനാ വിഭാഗത്തിൽ ആദ്യം പിന്നീട് 50 വയസ്സിന് മുകളിലുള്ളവരും ഗുരുതര രോഗമുള്ള 50 വയസ്സിന് താഴെയുള്ളവരും 28 ദിവസ ഇടവേളയിലായി 2 ഡോസാണ് സ്വീകരിക്കേണ്ടത്